ദൈവത്തിൻ്റെ മഹത്വം എന്ന് രാത്രികാലം ഈ ടെലികാസ്റ്റിലൂടെ എന്നെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ വലിയേറിയ നാമത്തിലുള്ള വന്ദനം ഇത്തരത്തിൽ ഞാൻ അറിയിക്കുകയാണ്. നമുക്കറിയാം നാം എന്ന് വളരെ ദുർഘട വേളയിൽ കൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. ദുർദിവസങ്ങളിൽ കൂടി തന്നെയാണ് നാം മുന്നോട്ട് കടന്നു പോകുന്നത്. നാളെക്കുറിച്ചുള്ള ആശങ്കകൾ മാത്രമല്ല ഇന്നത്തെക്കുറിച്ചുള്ള ഭയവും നമ്മളെ വളരെ അലട്ടുന്നുണ്ട്. ഇന്നത്തെ രാവിലത്തെ പത്രത്തിൽ ഞാൻ വായിക്കുകയുണ്ടായി, കൊറോണ വൈറസിൻ്റെ മുൻകരുതലുകളും യാതൊരു കാരണവശാലും അത് പിൻവലിക്കാൻ പാടില്ല. കാരണം ഈ വൈറസിൻ്റെ വ്യാപനം പിന്നെയും വ്യാപിപ്പാൻ തക്കവണ്ണം സാധ്യതയുണ്ട്. നാം വന്ന് പാർക്കുന്ന ഈ സ്ഥലത്തും നാം വൈഷമ്യങ്ങളെ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. ഈ പ്രത്യേക സാഹചര്യത്തിൽ നമ്മുടെ ആത്മീയ കൂട്ടായ്മകളെല്ലാം നിർത്തിവച്ചിരിക്കുന്നു എന്നുള്ളത് നാം ഏവരും അറിയുന്ന ഒരു വസ്തുതയാണ്. എന്നാൽ ഈ ദിവസങ്ങളിൽ ചില നാളുകളായി ദൈവവചനം നമുക്ക് ലഭ്യമാകുവാൻ തക്കവണ്ണം, നമ്മുടെ ഭവനങ്ങളിലും നമ്മളിലും ദൈവവചനം എത്തിക്കുവാൻ തക്കവണ്ണം അത്യുത്സാഹം ചെയ്യുന്ന ബഹറിൻ ഹോപ്പ്, ഹലോ ഹോപ്പ് ബഹറിനോടുള്ള നന്ദി ഈ തരുണത്തിൽ ഞാൻ അറിയിക്കുകയാണ്. പ്രത്യേകിച്ച് നമ്മുടെ പ്രിയ സഹോദരന്മാരായ ചെറിയൻ മാത്യു, അതുപോലെ തന്നെ രാജീവ് സ്റ്റുവർട്ട്, ഇവർ ചെയ്യുന്ന കഠിന അധ്വാനത്തിനായിട്ട് ദൈവം അവർക്ക് ധാരാളം പ്രതിഫലം കൊടുക്കട്ടെ. ഒരിക്കൽ കൂടെ നന്ദി അറിയിക്കുകയാണ്. നമ്മൾ ഓർത്തതുപോലെ നമ്മുടെ ഹൃദയത്തിൽ വളരെ ചിന്തകളുണ്ട്. What I will do in such an uncomfortable time, in the time of uncertainties, ലോകത്തിൽ യാതൊരു ഉറപ്പ് ഒരു കാര്യത്തിനുമില്ല, നാളെ എന്തായിത്തീരും. പ്രത്യേകിച്ച് പ്രവാസികളായി നാം ഇവിടെ നിന്ന് പാർക്കും, നമ്മുടെ ഹൃദയത്തിൽ കടന്നു വരുന്ന ചോദ്യങ്ങളാണ്, വാട്ട് വിൽ ഐ ഡു ടുമോറോ, ഞാൻ എന്ത് ചെയ്യും, എൻ്റെ മക്കളുടെ ഭാവി, എൻ്റെ ജോലിയുള്ള സുരക്ഷിതത്വം എന്താണ്, എൻ്റെ വരുമാനം, എൻ്റെ സ്രോതസ്സുകൾ എല്ലാം അടഞ്ഞു പോകുമോ, ആശങ്കകൾ നാളെ എന്തായിരിക്കും. ഈ രീതിയിൽ യാതൊരു ഉറപ്പുമില്ലാത്ത ഒരു ലോകത്തിൽ ദൈവവചനം നമുക്ക് നൽകിത്തരുന്ന, നോ മാറ്റർ വാട്ട് ഹാപ്പൻസ്, ദ സെർട്ടനിറ്റീസ് ദാറ്റ് വി ഹാവ് ഇൻ ദ വേർഡ് ഓഫ് ഗോഡ്, ഉറപ്പ് തരുന്ന, ദൈവവചനത്തിൽ ഉറപ്പ് തരുന്ന അഞ്ച് കാര്യങ്ങളെക്കുറിച്ച് നിങ്ങളുമായിട്ട് പങ്കുവെക്കുവാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അതിനാധാരമായിട്ട് റോമാലേഖനം 8:1, അതിൻ്റെ 31 മുതൽ 39 വരെയുള്ള വാക്യങ്ങൾ ഞാനിവിടെ വായിക്കുന്നു. റോമാലേഖനം 8:31 മുതൽ 39 വരെയുള്ള വാക്യങ്ങൾ. ഇത് സംബന്ധിച്ച് നാം എന്ത് പറയേണ്ടു? ദൈവം നമുക്ക് അനുകൂലം എങ്കിൽ നമുക്ക് പ്രതികൂലം ആർ? സ്വന്തം പുത്രനെ ആദരിയാതെ നമുക്ക് വേണ്ടി എല്ലാം ഏൽപ്പിച്ചു തന്ന അവൻ അവനോടുകൂടി സകലതും നമുക്ക് നൽകാതിരിക്കുമോ? ദൈവം തിരഞ്ഞെടുത്തവരെ ആർ കുറ്റം ചുമത്തും? നീതീകരിക്കുന്നവൻ ദൈവം, ശിക്ഷ വിധിക്കുന്നവൻ ആർ? ക്രിസ്തുയേശു മരിച്ചവൻ, മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റവൻ തന്നെ, അവൻ ദൈവത്തിൻ്റെ വലത്ത് ഭാഗത്തിരിക്കുകയും നമുക്ക് വേണ്ടി പക്ഷപാതം കഴിക്കുകയും ചെയ്യുന്നു. ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ നിന്ന് നമ്മെ വേർപിരിക്കുന്നത് ആര്? കഷ്ടതയോ സങ്കടമോ ഉപദ്രവമോ പട്ടിണിയോ നഗ്നതയോ ആപത്തോ വാളോ? നിന്റെ നിമിത്തം ഞങ്ങളെ ഇടപെടാതെ കൊല്ലുന്നു, അറുക്കുവാനുള്ള ആടുകളെപ്പോലെ ഞങ്ങളെ എണ്ണുന്നു എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ. നാമോ നമ്മെ സ്നേഹിച്ചവൻ മുഖാന്തരം ഇതൊക്കെയും പൂർണ്ണ ജയം പ്രാപിക്കുന്നു. മരണത്തിനോ ജീവനോ ദൂതന്മാർക്കോ വാഴ്ചകൾക്കോ അധികാരങ്ങൾക്കോ ഇപ്പോഴുള്ളതിനോ വരുവാനുള്ളതിനോ ഉയരത്തിനോ ആഴത്തിനോ മറ്റ് യാതൊരു സൃഷ്ടിക്കോ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിലുള്ള ദൈവസ്നേഹത്തിൽ നമ്മെ വേറിരിപ്പിക്കാൻ കഴിയുകയില്ല എന്ന് ഞാൻ ഉറച്ചിരിക്കുന്നു. മാറിപ്പോകുന്ന ലോകത്ത്
ഒന്നിനും ഉറപ്പില്ലാത്ത ഒരു ലോകത്ത് ഉറപ്പേറിയ അഞ്ച് കാര്യങ്ങൾ ഈ ഭാഗത്ത് നിന്ന് വായ്പാൻ തക്കണം ഞാൻ ആഗ്രഹിക്കുന്നു. അതിൽ ഒന്നാമത്തെ കാര്യം, ദൈവം നമുക്ക് അനുകൂലം. ഗോഡ് ഈസ് ഓൺ അവർ സൈഡ്. ദൈവം നമുക്ക് അനുകൂലം. ഞാൻ വായിച്ച വാക്യം 31, ഇത് സംബന്ധിച്ച് നാം എന്ത് പറയേണ്ടു? ദൈവം നമുക്ക് അനുകൂലമെങ്കിൽ നമുക്ക് പ്രതികൂലം. എത്ര സന്തോഷകരമായ ഒരു ഉറപ്പാണ് ദൈവത്തിന്റെ വചനം നമുക്ക് നൽകി തരുന്നത്. ദൈവം നമുക്ക് അനുകൂലം. ദൈവം നമുക്ക് അനുകൂലമെങ്കിൽ നമുക്ക് പ്രതികൂലമാണ്. അതൊരു വലിയ ചോദ്യമാണ്. ദാവീദ് അതിന്റെ ഒരു ഉത്തരം 56 സങ്കീർത്തനത്തിന്റെ 9 വാക്യത്തിൽ പറഞ്ഞത് ഇങ്ങനെയാണ്, ഞാൻ വിളിച്ചപേക്ഷിക്കുമ്പോൾ തന്നെ എന്റെ ശത്രുക്കൾ പിരിയുന്നു, പിന്തിരിയുന്നു. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, ദൈവം എനിക്ക് അനുകൂലമെന്ന് ഞാൻ അറിയുന്നു. ഓരോ ദൈവവൈദലിനും ഉള്ളിൽ ശക്തമായി അറിയേണ്ടത്, വിശ്വസിക്കേണ്ട ഒരു കാര്യമാണ്, ദൈവം എനിക്ക് അനുകൂലം. ചോദ്യം കടന്നു വരും, ദൈവം നമുക്ക് അനുകൂലമാണെങ്കിൽ പ്രതികൂലമാര്? നാം എല്ലാം മനുഷ്യരായതുകൊണ്ട് നമുക്ക് പലരെയും പേടിയുണ്ടല്ലേ. ഫോർ എക്സാമ്പിൾ, മനുഷ്യൻ എനിക്ക് പ്രതികൂലമായിട്ട് പലപ്പോഴും വന്നു ഭവിക്കാറുണ്ട്. പലരും നമ്മൾ പലരും മനുഷ്യരെ പേടിക്കുന്നു, നാം മനുഷ്യരായതുകൊണ്ട്. എന്നാൽ വാസ്തവത്തിൽ അതിന്റെ ആവശ്യമുണ്ടോ? 118 സങ്കീർത്തനം 6:6 വാക്യം നാം ഇങ്ങനെ വായിക്കുന്നു, യഹോവ എന്റെ പക്ഷത്തുണ്ട്. സങ്കീർത്തനക്കാരൻ തറപ്പിച്ച് പറയുന്ന ഒരു കാര്യമാണ്, യഹോവ എന്റെ പക്ഷത്തുണ്ട്, ഞാൻ പേടിക്കില്ല. എന്നിട്ട് അടുത്ത് പറയുന്നത്, മനുഷ്യൻ എന്നോട് എന്ത് ചെയ്യും? വാട്ട് മാൻ ക്യാൻ ഡു ടു മീ? ദൈവം നമുക്ക് അനുകൂലം. അത് നമുക്ക് പേടിയുള്ള മനുഷ്യരോട് മാത്രമല്ല, സാത്താനെയും നാം പേടിക്കുന്നുണ്ട്. നാം നമ്മെ എങ്ങനെയെങ്കിലും തകർക്കാൻ തക്കണം. അഹോരാത്രം കിണഞ്ഞ് പരിശ്രമിക്കുന്ന ആളാണ് സാത്താൻ. അപ്പൊ സാത്താൻ നമുക്കെതിരായിട്ട് വരും, ചോദ്യങ്ങളുമായിട്ട് കടന്നു വരും, നമുക്ക് പ്രതികൂലമായി അനേക സന്ദർഭങ്ങൾ വരും. എന്നാലും നമ്മൾ സാത്താനെ ഭയപ്പെടേണ്ടതായിട്ടുള്ള ആവശ്യമുണ്ടോ? 1 യോഹന്നാൻ 5:18 വളരെ വ്യക്തമായി കാണുവാൻ തക്കുന്ന ഇതാണ്, ദൈവത്തിൽ നിന്ന് ജനിക്കുന്നവൻ ആരും പാപം ചെയ്യുന്നില്ല എന്ന് നാം അറിയുന്നു. ദൈവത്തിൽ നിന്ന് ജനിച്ചവൻ തന്നെ താൻ സൂക്ഷിക്കുന്നു എന്ന് പറഞ്ഞിട്ട് അടുത്ത ഭാഗം ശ്രദ്ധിക്കണം, ദുഷ്ടൻ അവനെ തൊടുന്നതുമില്ല. അപ്പൊ സാത്താൻ നമുക്കെതിരായാലും മനുഷ്യൻ നമുക്കെതിരായാലും നമ്മെ സൂക്ഷിപ്പാൻ തക്കണം. ദൈവം നമുക്ക് അനുകൂലമെന്നുള്ളത് വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. ദുഷ്ടൻ അവനെ തൊടുകയില്ല. പക്ഷെ ദൈവമക്കൾ എന്നുള്ള ആ നിലയിൽ നാം ദൈവത്തിൽ നിന്ന് ജനിച്ചിരിക്കുന്നു. ആകയാൽ നാം പാപം ചെയ്യാതെ ജീവിക്കണം എന്നുള്ള ഉത്തരവാദിത്വം നമുക്കുണ്ട്. അത് ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹം. അത് മാത്രമല്ല, ദൈവത്തിൽ ജനിച്ചവൻ തന്നെ താൻ സൂക്ഷിക്കുന്നു. അബദ്ധത്തിൽ പാപം ചെയ്യാതെ ദൈവകൃപയെ ആശ്രയിച്ച് തന്നെ താൻ സൂക്ഷിച്ചുകൊണ്ട് പോകുന്ന ഒരു വ്യക്തിക്ക് സാത്താനെ പേടിക്കേണ്ടതായിട്ടില്ല. ദുഷ്ടൻ അവനെ തൊടുന്നതുമില്ല. പ്രിയപ്പെട്ടവരെ, പോൾ പൗലോസിലൂടെ എന്താണ് പറയുന്നത്? He's trying to say, he's telling us, God plus one makes the majority. ദൈവം ഒരു മനുഷ്യനോ ഒരു ഒരുമിച്ചുണ്ടെങ്കിൽ അത് വലിയൊരു ഭൂരിപക്ഷമാണ്. ഒരു മനുഷ്യനോ മനുഷ്യന് എല്ലാമോ സാത്താനും അവന്റെ കിങ്കരന്മാരും ലോകം മുഴുവനും തനിക്കെതിരായി വരികയാണെങ്കിൽ തന്നെയും, പൗലോസ് ഇവിടെ പറയുന്ന ഒരു കാര്യമുണ്ട്, ഗോഡ് പ്ലസ് വൺ മേക്സ് എ മജോറിറ്റി. ലോകം വരട്ടെ എതിരായിട്ട്, സാത്താൻ നമുക്കെതിരായി വരട്ടെ, മനുഷ്യൻ നമുക്കെതിരായി വരട്ടെ, ദൈവം നമുക്ക് അനുകൂലമെങ്കിൽ പ്രതികൂലമാണ്. ഗിദെയോൻ ഈ വസ്തുത നല്ലതുപോലെ ഗ്രഹിച്ച ഒരാളാണ്. ഹി ന്യൂ ഇറ്റ് വെരി വെൽ. ഹി ഫൗണ്ട് ഔട്ട് ദാറ്റ്. നമുക്കറിയാം, മിദ്യാന്യരെ യുദ്ധത്തിനായിട്ട് വന്നു അവരെ തകർക്കുവാട്ടക്കോണം. ശക്തിയില്ലാത്ത ഗിദെയോൻ ഭ്രമിച്ച് പേടിച്ച് നിൽക്കുമ്പോൾ ദൈവം അവനോട് പറഞ്ഞു, നീ ഭയപ്പെടണ്ട, ജയിക്കുവാൻ തക്കവണ്ണം നമുക്ക് അധികം ആൾക്കാരെയൊന്നും വേണ്ട, ഞാൻ നിന്നോടുകൂടി ഉണ്ട്, ഞാൻ നീയും ഉണ്ടെങ്കിൽ. ഈ അർത്ഥത്തിലാണ് ദൈവം പറയുന്നത്, ഒത്തിരി ആൾക്കാരൊന്നും വേണ്ട. അവർ 135,000 പേർ എതിരിട്ട് നിൽക്കുന്ന സന്ദർഭത്തിൽ ദൈവം ഗിദെയോനോട് പറയാണ്, ഡു നോട്ട് വറി അബൌട്ട് ദ നമ്പേഴ്സ്. അവരെത്രയുണ്ട്? 135,000 പേര് മറുവശത്തുണ്ട് എന്നുള്ളത് നീ ഒരു വിഷയമാക്കേണ്ട കാര്യമില്ല, നീ ഭയപ്പെടേണ്ട കാര്യമില്ല. ഐ ആം വിത്ത് യു, യു ആൻഡ് ഐ വിൽ മേക്ക് എ മജോറിറ്റി. ദൈവം നമ്മുടെ പക്ഷത്തുണ്ട് എന്ന് വരികില് നമുക്ക് ഭയപ്പെടുവാനൊന്നുമില്ല. കാര്യം അവൻ പറഞ്ഞു,
നമ്മുടെ പരിശുദ്ധൻ കാണും, ദൈവം നമുക്ക് അനുകൂലം. എബ്രായ ലേഖനം 13:5 5-6 നാം വായിക്കുന്നത് ഇത് നമുക്ക് ഉറപ്പിച്ചു തരുന്നു. അതിങ്ങനെയാണ് എബ്രായ ലേഖനം 13:5-6 അതിങ്ങനെയാണ് നാം വായിക്കുന്നത്. നിന്നെ ഒരു നാളും കൈവിടിയില്ല, ഉപേക്ഷിക്കുകയുമില്ല എന്ന് അവൻ തന്നെ അരുളിച്ചു, ദൈവം തന്നെ അരുളിച്ചു. ആകയാൽ കർത്താവ് എനിക്ക് തുണ, ഞാൻ പേടിക്കുകയില്ല. മനുഷ്യൻ എന്നോട് എന്ത് ചെയ്യും? പ്രിയ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവര്, ഈ ദുഷ്കര ലോകത്ത് നാം പലരെയും ഭയപ്പെടുമ്പോൾ ദൈവം പറയുന്നു, ഞാൻ നിന്നെ ഉപേക്ഷിക്കുകയില്ല, ഞാൻ നിന്നെ ഒരു നാളും കൈവിടുകയില്ല. എന്ന് പറഞ്ഞാൽ കൈ, അവന്റെ കൈ നമ്മളെ ഗ്രിപ്പ് ചെയ്തിരിക്കുകയാണ്, അവൻ നമ്മളെ പിടിച്ചിരിക്കുകയാണ്. ഇതിൽ കൂടെ ഒരു വലിയ ഒരു ഉറപ്പ് നമുക്ക് ആവശ്യമുണ്ടോ? ആകയാൽ കർത്താവ് എനിക്ക് തുണ, ഞാൻ പേടിക്കുകയില്ല. മനുഷ്യൻ എന്നോട് എന്ത് ചെയ്യും? എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഇത് നിങ്ങൾക്ക് ഹൃദയത്തിന്റെ ഉള്ളിന്റെ ഉള്ളിൽ നിന്ന് ഒന്ന് ഉച്ചരിക്കുവാൻ തക്കണം, ഉരുവിടുവാൻ തക്കണം. കഴിയുമോ? ദൈവം എനിക്ക് അനുകൂലം. രണ്ടാമതായിട്ട് ഞാൻ നിങ്ങളുമായി പങ്കുവെക്കാൻ ഉദ്ദേശിക്കുന്ന മാറാത്ത കാര്യം, ഉറപ്പുള്ള വലിയ കാര്യം, മാറുന്ന ലോകത്തിൽ ഉറപ്പുള്ള രണ്ടാമത്തെ കാര്യം, അതിതാണ്, ദൈവം നമ്മുടെ ആവശ്യങ്ങൾ നൽകിത്തരും. ദൈവം നമ്മുടെ എല്ലാ ആവശ്യങ്ങളും നൽകിത്തരുന്ന ഒരു ദൈവമാണ്. നാം വായിച്ചു ഇവിടുത്തെ 32 റോമാലേഖനം 8:32 ഞാൻ ഒന്നുകൂടെ വായിക്കട്ടെ. സ്വന്തം പുത്രനെ ആദരിക്കാതെ നമുക്ക് എല്ലാവർക്കും വേണ്ടി ഏൽപ്പിച്ച് തന്നവൻ അതോടുകൂടെ, അവനോടുകൂടെ സകലതും നമുക്ക് നൽകാതിരിക്കും. ഐ വോണ്ട് റീഡ് ദാറ്റ് അഗെയിൻ. സ്വന്തം പുത്രനെ ആദരിക്കാതെ നമുക്ക് എല്ലാവർക്കും വേണ്ടി ഏൽപ്പിച്ചു തന്നവൻ അവനോടുകൂടെ സകലതും നമുക്ക് നൽകാതിരിക്കുക. അപ്പോൾ പറയാം, തീർച്ചയായിട്ടും അവൻ അതോടുകൂടി സകലതും നമുക്ക് നൽകിത്തരും. ദൈവം നമുക്ക് തരാതെ ഏറ്റവും വലിയ ആ ഗിഫ്റ്റ് അതെന്താണ്? പറഞ്ഞു തീരാത്ത ദാനം, പറഞ്ഞു തീരാത്ത ദാനമായ കർത്താവായ യേശു ക്രിസ്തുവിനെ, അവനെ മടിയിൽ ബോധിച്ചിരുന്ന എല്ലാമായിരുന്ന യേശുവിനെ അവൻ നമുക്ക് വേണ്ടി തന്നെന്ന് വരികയില്ലേ? വൈ ഷുഡ് വി ഹോൾഡ് എനിതിങ് ബാക്ക് ഫ്രം അസ്? ദൈവം നമ്മുടെ ആവശ്യങ്ങളെ നൽകിത്തരുന്ന കർത്താവ്. ദൈവം അവന്റെ വലിയ ഗിഫ്റ്റ് ആയിരുന്നു, ഏറ്റവും ശ്രേഷ്ഠമായി ദൈവം കരുതുന്ന സ്വന്തം പുത്രനെ നമുക്ക് വേണ്ടി തന്നു എന്ന് വരികയില്ലേ? അതോടുകൂടി നമുക്ക് മറ്റ് എല്ലാം തരാതിരിക്കും. അവരെന്തിനാണ് ഹോൾ തിരിച്ച് പിടിക്കുന്നത്? എന്തെങ്കിലും നമുക്ക് ആവശ്യമുള്ള കാര്യം, എന്തെങ്കിലും ഹോൾ ബാക്ക് ചെയ്യേണ്ട കാര്യമുണ്ടോ? കാര്യം അവൻ ആരാണ്? നമ്മുടെ ദൈവം ആരാണ്? നമ്മുടെ ദൈവം ധനനായ ഏകാധിപതിയാണ്. അവൻ വാക്കുകൾ കൊണ്ട് സകലതും നിർമ്മിച്ചതാണ്. ഇല്ലാത്തതിനെ ഉള്ളതിനെ പോലെ വിളിച്ചു വരുത്തിയ സകലതും സ്വന്തമായി കൈവച്ചിരിക്കുന്ന ധനനായ ഏകാധിപതി അവന്റെ പുത്രനെ നമുക്ക് നൽകി തന്നില്ലേ? അതോടുകൂടി നമുക്ക് എല്ലാം നൽകാതിരിക്കുമോ? കർത്താവിന് സ്തോത്രം. നമ്മൾ പറയുന്നത് നമ്മൾ തീർച്ചയായും അറിയാവുന്ന മറ്റൊരു ഭാഗമാണ്, ഉറപ്പുള്ള ഒരു കാര്യമാണ്. ദൈവത്തിൽ നാം വീണ്ടും വായിക്കുന്നത് ഫിലിപ്പിയ ലേഖനം 4:19 നാം ഇങ്ങനെ കാണുന്നു, നാം വായിക്കുന്നു. നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് ഇത്രയും നല്ലൊരു വാക്യം. എന്റെ ദൈവമോ നിങ്ങളുടെ ബുദ്ധിമുട്ടൊക്കെയും മഹത്വത്തോടെ തന്റെ ധനത്തിനൊത്തവണ്ണം ക്രിസ്തുയേശുവിൽ പൂർണ്ണമായി തീർത്തു. എന്റെ ദൈവമോ നിങ്ങളുടെ ബുദ്ധിമുട്ടൊക്കെയും മഹത്വത്തോടെ തന്റെ ധനത്തിനൊത്തവണ്ണം ക്രിസ്തുയേശുവിൽ പൂർണ്ണമായി തീർത്തു. പ്രിയപ്പെട്ടവരെ, ഈ ഉറപ്പില്ലാത്ത സാഹചര്യങ്ങളിലെ, ഇവല്ലാത്ത ഒരു ലോകത്ത്, ഇന്നത്തെ കുറിച്ചുള്ള ഭയം, നാളത്തെ കുറിച്ചുള്ള ആശങ്കകൾ നിറഞ്ഞ ആ സമയത്ത് നമ്മുടെ ചോദ്യങ്ങൾക്ക് ദൈവം വളരെ വ്യക്തമായി എന്ന് രാത്രികാലം മറുപടി തരുന്നത് ഇങ്ങനെയാണ്: എന്റെ ദൈവമോ നിങ്ങളുടെ ബുദ്ധിമുട്ടൊക്കെയും മഹത്വത്തോടെ തന്റെ ധനത്തിനൊത്തവണ്ണം ക്രിസ്തുയേശുവിൽ പൂർണ്ണമായിട്ട്. മാത്രമല്ല, മത്തായി ലേഖനം, മത്തായിയുടെ സുവിശേഷം 6:31-33 അത് ഞാനിവിടെ വായിക്കട്ടെ. ആകയാൽ നാം എന്ത് തിന്നും എന്ത് കുടിക്കും എന്ത് ഉടുക്കും എന്നിങ്ങനെ നിങ്ങൾ വിചാരപ്പെടരുത്. ഈ വകയൊക്കെയും ജാതികൾ അന്വേഷിക്കുന്നു, സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവ് ഇതൊക്കെ നിങ്ങൾക്ക് ആവശ്യമെന്ന് അറിയുന്നുവല്ലോ. അതുകൊണ്ട് നാം ചെയ്യേണ്ട കാര്യം എന്താണ്? മുമ്പേ അവരുടെ രാജ്യവും നീതിയും അന്വേഷിപ്പീൻ, അതോടുകൂടി സകലതും നിങ്ങൾക്ക് ലഭിക്കും. കർത്താവ് നിങ്ങൾ എന്ത് തിന്നാം? നമ്മൾ ഇന്ത്യയിൽ പറയാറുണ്ടല്ലോ, റൊട്ടി കപ്പട അവർ മക്കാൻ, റൊട്ടി കപ്പട അവർ മക്കാൻ. അത് മാത്രമല്ല അദ്ദേഹം പറയുന്നത്, എന്താവശ്യങ്ങളും സകല ആവശ്യങ്ങളും നടത്തിരുവാൻ കഴിവുള്ള ദൈവമാണ്. എന്ത് കുടിക്കും എന്ത് ഉടുക്കും എന്നിങ്ങനെ നിങ്ങൾ വിചാരപ്പെടരുത്. ഈ വകയൊക്കെയും ജാതികൾ അന്വേഷിക്കുന്നു, നിങ്ങൾക്ക് ഇതൊക്കെയും ആവശ്യമെന്ന് അറിയുന്നുവല്ലോ. മുമ്പേ അവരുടെ രാജ്യവും നീതിയും അന്വേഷിപ്പീൻ,
അതോടുകൂടി ഇതൊക്കെ നിങ്ങൾക്ക് ലഭിക്കും. പ്രിയപ്പെട്ടവരെ, റോമാലേഖനം 8-ാം അധ്യായം നമുക്കറിയാം, ദൈവമക്കൾക്ക് എഴുതുന്നു, അതാണ് ദൈവമക്കൾക്കുള്ള അവകാശങ്ങളെ കുറിച്ചാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഈ മാറിപ്പോകുന്ന ലോകത്തിൽ, ഒന്നിനും സ്ഥിരമില്ലാത്ത ഒരു ലോകത്തിൽ, മാറ്റമില്ലാത്ത സ്ഥിരമായ ഉറപ്പുള്ള ഒരു കാര്യത്തെ കുറിച്ച് ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അനേക 5 കാര്യങ്ങളെ കുറിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ 2-ാമത്തെ കാര്യമാണ് ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. അത് ദൈവം നമ്മുടെ ആവശ്യങ്ങൾ നൽകിത്തരും. ദൈവത്തിന് സ്തോത്രം. ദൈവം മക്കളായി തീരുവാനുള്ള നമ്മുടെ ആവശ്യകത ഇവിടെ ദൈവത്തിന്റെ ആത്മാവ് ചൂണ്ടിക്കാണിക്കുകയാണ്. എന്നെ കേൾക്കുന്ന ആരെങ്കിലും പ്രിയപ്പെട്ടവരെ, ആരെങ്കിലും കർത്താവിനെ കാണുവാൻ തക്കണം, സ്വന്തം രക്ഷതാവായി സ്വീകരിച്ച് ഇതുവരെയും ദൈവ പൈതനായിട്ടില്ല എങ്കിൽ ഈ വാക്തത്വങ്ങളെ, ഈ ഉറപ്പ് തരുന്ന കാര്യങ്ങൾ അത് എങ്ങനെ നമുക്ക് സ്വന്തമായി തീരുവാൻ തക്കണം കഴിയും. കാരണം ഈ വാക്തത്വങ്ങൾ, ഈ ഉറപ്പുകളെല്ലാം തൻ്റെ മക്കൾക്ക് വേണ്ടി വലിയവനായ ദൈവം വാക്തത്വം ചെയ്തിരിക്കുന്ന കാര്യമാണ്. സോ ഇൻ എ വെരി അൺസർട്ടൻ സിറ്റുവേഷൻ ലൈക്ക് വി ഫേസ് ടുഡേ, 2-ാമത് ഏറ്റവും ഉറപ്പുള്ള കാര്യം ഇതാണ്. എന്താണ്? ദൈവം നമ്മുടെ ആവശ്യങ്ങളെ ഒക്കെ നൽകിത്തരും. നമ്മുടെ പറഞ്ഞ സകലവും നൽകിത്തരാതിരിക്കുമോ? ഹി വിൽ ഗ്രേഷ്യസ്ലി ആൻഡ് ലാവിഷ്ലി പ്രൊവൈഡ് ഓൾ അവർ നീഡ്. നമ്മുടെ ആവശ്യങ്ങളെ മൊത്തമായി അവൻ നൽകിത്തരും നമുക്ക്. അവനൊന്നും പിടിച്ചു വെക്കേണ്ട കാര്യമില്ല. ഈ ലോകവും സർവ്വതും ഓൺ ചെയ്ത് സ്വന്തമായിരിക്കുന്നത് അവനാണ്. അതിൻ്റെ ഉടമസ്ഥ അവകാശം അവനാണ്. അതിൻ്റെ ഓണർ ധന്യനായ ഏകാധിപതിയായ ദൈവം. എന്നെ ഇന്ന് രാത്രി കാലം എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ദൈവത്തിൽ നമ്മൾ ആശ്വസിക്കുക, ദൈവത്തിൽ നമ്മൾ ഉറയ്ക്കുക. ദൈവമക്കളെ, അവൻ നമ്മുടെ എല്ലാ ആവശ്യങ്ങളും നൽകിത്തരും. ദൈവം നമ്മുടെ എല്ലാ ആവശ്യങ്ങളും നിറവേറ്റിത്തരും. അടുത്തതായിട്ട് 3-ാമത്തെ കാര്യം എന്താണ്? ഒരു ഉറപ്പുമില്ലാത്ത ലോകത്തിൽ ഉറപ്പേറിയ 3-ാമത്തെ ഉറപ്പേറിയ ദൈവത്തിൻ്റെ വചനം, അത് ഇതാണ്: നീതീകരിക്കുന്നവൻ ദൈവം. എന്തൊരു സന്തോഷമുള്ള കാര്യമാണ്! നമ്മളെ നീതീകരിക്കുന്ന ഒരു ദൈവം നമുക്ക് ഉണ്ട് എന്ന് പറയില്ല, അത് എത്രയോ സന്തോഷം നമുക്ക് തരുന്നു. പ്രിയപ്പെട്ടവരെ, 8-ാം അധ്യായത്തിൽ റോമാലേഖനം 8-ാം അധ്യായത്തിൽ 33-34 വാക്യങ്ങൾ ഞാനോട് വായിക്കട്ടെ. ദൈവം തിരഞ്ഞെടുത്തവരെ ആർ കുറ്റം ചുമത്തും? നീതീകരിക്കുന്നവൻ ദൈവം, ശിക്ഷ വിധിക്കുന്നവൻ ആർ? ക്രിസ്തുയേശു മരിച്ചവൻ, മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റവൻ തന്നെ. അവൻ ദൈവത്തിന്റെ വലത് ഭാഗത്ത് ഇരിക്കുകയും നമുക്ക് വേണ്ടി പക്ഷപാതം കഴിക്കുകയും ചെയ്യുന്നു. ഇവിടെ ചോദ്യമാണ്, ദൈവം തിരഞ്ഞെടുത്തവനെ ആർ കുറ്റമതി? ഹൂ കാൻ ബ്രിങ് ചാർജസ് എഗൈൻസ്റ്റ് യു? നിനക്കും എനിക്കും എതിരായി ദൈവത്താൽ, കർത്താവായ യേശുക്രിസ്തുവിന്റെ വിടിയേറെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കളായ വലിയ പദവിയിലേക്ക് കടന്നു വന്ന ഭാഗ്യവശാൽ, കൃപയാൽ ഈ കൃപയിലേക്ക് കടന്നു വന്ന നമുക്ക് നിങ്ങൾക്കും എനിക്കും എതിരായി ദൈവം തിരഞ്ഞെടുത്തവനെ ആർ കുറ്റം വധിക്കും? നമുക്കറിയാം, നോ വൺ ക്യാൻ. എന്തുകൊണ്ട്? വൈ നോട്ട്? എന്തുകൊണ്ട് കുറ്റം വധിക്കാൻ തക്കണം കഴിയില്ല? ഇവിടെ വളരെ വ്യക്തമായിട്ട് നാം വായിച്ച ഭാഗത്തിൽ കാണും, ദൈവം നമ്മളെ തിരഞ്ഞെടുത്തു. നാം വെറുതെ ഇങ്ങനെ വന്നതല്ല, നമ്മുടെ സ്വന്തം ഇഷ്ടത്തിന് വന്നതല്ല, ദൈവം നമ്മളെ തിരഞ്ഞെടുത്തു. ഗോഡ് ചോസ് അസ്. ദൈവകൃപയാൽ അവൻ നമ്മളെ തിരഞ്ഞെടുത്തു. അത് മാത്രമല്ല, അവൻ നമ്മളെ നീതീകരിച്ചു. നമ്മളുടെ രണ്ടാമത്തെ ഉറപ്പതാണ്, ദൈവം നമ്മളെ നീതീകരിച്ചു. അവൻ നമ്മളെ കുറ്റമില്ലാത്ത വ്യക്തികളായിട്ട് അവൻ പ്രഖ്യാപനം നടത്തിയ ഗോഡ് ഡിക്ലെയർ അസ് ഔട്ട് ഓഫ് ഗിൽറ്റ്. കുറ്റബോധമില്ലാത്തവരായ കുറ്റക്കാരെന്നുള്ള മേലെഴുത്ത് തൻ്റെ പുത്രൻ്റെ കാൽവരി യാഗത്തിൽ കൂടെ അവൻ നീക്കിക്കളഞ്ഞു. രണ്ടാമത്തെ ചോദ്യം അവിടെ കാണുന്നത്, ദൈവം തിരഞ്ഞെടുത്തവനെ ശിക്ഷ വിധിക്കുന്നവനാർ? അതിന് ഉത്തരം മറ്റൊന്നുമല്ല, നോ വൺ ക്യാൻ ഡു ദാറ്റ്. നോ വൺ. എന്താണ് നമ്മുടെ ഗിൽറ്റ്? നമ്മുടെ കുറ്റബോധം കംപ്ലീറ്റ് ആയിട്ട് കർത്താവ് മാറ്റിക്കളഞ്ഞു തൻ്റെ കാൽവരി മരണത്തിൽ കൂടെ. പാപ പരിഹാര ബലിയിൽ കൂടെ നമ്മുടെ കുറ്റം എന്നേക്കുമായി അവൻ മാറ്റിക്കളഞ്ഞു. ഇത് മാത്രമല്ല, കർത്താവായ യേശു ക്രിസ്തു മരിച്ചു, അടക്കപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റു. അതുകൊണ്ട് നീയും ഞാനും, നിങ്ങളെയും ഞാനും ഉയർത്തെഴുന്നേൽക്കുന്ന ഒരു സുദിനം വരുന്നു. പ്രിയപ്പെട്ടവരെ, അത് എത്രയോ സന്തോഷമുള്ളതാണ്. അവൻ നമ്മളെ നീതീകരിച്ചത് കൊണ്ട് നമ്മളെ ആരും കുറ്റവധിപ്പിക്കാൻ തക്കണം കഴിയുകയില്ല. അവൻ നമ്മളെ ഉയർപ്പിക്കുന്നു. അത് മാത്രമല്ല, അവിടെ പറയുന്നത് ദൈവത്തിന്റെ വലതുഭാഗത്ത് അവൻ യേശു ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുകയും നമ്മൾക്ക് വേണ്ടി പക്ഷപാതകം ചെയ്യുന്നു. പ്രിയപ്പെട്ടവരെ, നാം ഇന്ന് ദൈവസ്ഥാനത്തിലായിരിക്കുന്നത്, ഇന്ന് രാത്രികാലം ഞാൻ നിങ്ങളോടൊപ്പം പങ്കിടുവാൻ തക്കണം ആഗ്രഹിക്കുന്ന വലിയ സത്യം
നമ്മുടെ ഹൃദയത്തിൻ്റെ ആഴത്തിൽ നിന്ന് വരുന്ന ആ തിരിച്ചറിവ് മറ്റൊന്നും ആയിരിക്കരുത്. ദൈവം തൻ്റെ പുത്രനെ നമുക്ക് വേണ്ടി അയച്ചു, അവൻ കാൽവരി യാഗമായി അവൻ മരിച്ചു അടക്കപ്പെട്ടു ഉയർത്തെഴുന്നേറ്റ് അവൻ സ്ഥിരമായ ഒരു പ്രക്രിയയിൽ നമുക്ക് വേണ്ടി അത് നമുക്ക് വേണ്ടി അപേക്ഷിച്ചുകൊണ്ടിരിക്കുക, സ്ഥിരമായി നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്ന യേശു ക്രിസ്തു. ഇന്നും അവന് വിശ്രമമില്ല, വിശ്രമമില്ലാതെ എനിക്ക് നിങ്ങൾക്ക് വേണ്ടി പിതാവിൻ്റെ വലതുഭാഗത്തിൽ നമുക്ക് വേണ്ടി പക്ഷപാതം. എന്താണ് പറയുന്നത്? നമ്മുടെ ജീവിതത്തിൽ കുറവ് വരുമ്പോൾ, നമ്മുടെ ജീവിതത്തിൽ ബലഹീനതകൾ വരുമ്പോൾ, ഒരുപക്ഷെ പാപം ചെയ്യുമ്പോൾ പിതാവ് എൻ്റെ മുഖത്തേക്ക് നോക്കി പുത്രൻ എഴുന്നേറ്റ് പറയും, ഞാനവന് വേണ്ടി എൻ്റെ രക്തം ചിന്തി, ഞാനവന് വേണ്ടി മരിച്ചു, അവൻ്റെ രക്തത്താൽ ഞാനവനെ രക്ഷയിലേക്ക് അവൻ കടന്നു വന്നു, ഞാനവന് വേണ്ടി പക്ഷപാതം ചെയ്യുന്നു, നീ എൻ്റെ മകന് വേണ്ടി മകൾക്ക് വേണ്ടി ഞാൻ നീ അവനോട് ക്ഷമിക്കണമേ പൊറുക്കണമേ എന്ന് പക്ഷപാതം ചെയ്യുന്നപ്പോൾ കർത്താപിതാവായ ദൈവം നമ്മളെ പിന്നെ കാണുന്നത് അത് പാപം ചെയ്യാത്ത കുറ്റമില്ലാത്ത വ്യക്തികളായിട്ടാണ് നമ്മളെ കാണുന്നത്. പ്രിയപ്പെട്ടവരെ, എത്ര സന്തോഷത്തിൻ്റെ അവസ്ഥയാണ്! നമ്മുടെ ഭാഗ്യ പദവി എത്ര വലുതാണ്! നാം മനുഷ്യരാണെന്നുള്ളത് കർത്താവിനറിയാം. അവൻ ഈ ലോകത്തിൽ വന്നൊരു മനുഷ്യനായി ജീവിച്ചു. നാം അനുദിനം അത് അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങൾ, പ്രയാസങ്ങൾ, ഭാരങ്ങൾ, പരീക്ഷകൾ, പരിശോധനകൾ എത്രയോ ഉണ്ടെന്നുള്ളത് അവൻ നല്ലവണ്ണം അറിയും. മനുഷ്യനായി ജന്മമെടുത്ത് മനുഷ്യനായി ജീവിച്ച് കർത്താവായ യേശു ക്രിസ്തുവിന് പിതാവിൻ്റെ വലതുഭാഗത്ത് എനിക്കും നിങ്ങൾക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്നു. അവൻ നമ്മെ നീതീകരിച്ചു. നമ്മെ കുറ്റം വിധിക്കുവാനോ ശിക്ഷാവിധി നടത്തുവാനോ ആർക്കും കഴിയുകയില്ല. നമ്മെ നീതീകരിക്കുന്ന ദൈവം അവൻ. മൂന്നാമതായി ഞാൻ നിങ്ങളുമായി പങ്കെടുക്കാൻ തക്കൊണ്ട് ആഗ്രഹിക്കുന്ന ഒരു ഉറപ്പവും ഇല്ലാത്ത ഒരു ലോകത്ത് ഉറപ്പേറിയ നാലാമത്തെ കാര്യം അതിതാണ്, ദൈവം നമ്മെ എല്ലായ്പ്പോഴും സ്നേഹിക്കുന്നു. ദൈവം നമ്മെ എല്ലായ്പ്പോഴും സ്നേഹിക്കുന്നു എന്നുള്ളത് നമുക്കിവിടെ കാണാൻ കഴിയുന്നുണ്ട്. അതിവിടെ പറയുന്നത് പ്രതികൂല സാഹചര്യത്തിൽ കൂടെ കടന്നു പോകുമ്പോൾ ഇത് വളരെ ബുദ്ധിമുട്ടേറിയ കാര്യമാണ്. എല്ലാം എവ്രിതിങ് ഗോസ് വെൽ ആൻഡ് ഇറ്റ്സ് ഈസി ടു സേ ഗോഡ് ഈസ് ഗുഡ്. ദൈവനെ സ്നേഹിക്കുന്നു പറയാൻ തക്കണം കഴിയും. എന്നാൽ പ്രതികൂല സാഹചര്യങ്ങളെ, ഒരുപക്ഷെ സൂര്യനെയോ നക്ഷത്രങ്ങളെയോ കാണാതെ നമ്മുടെ ജീവിതത്തിന്റെ പരിപൂരിത സന്ദർഭങ്ങളിൽ, നമ്മുടെ ജീവിതത്തിന്റെ ഇരുളടഞ്ഞ അധ്യായങ്ങൾ കൂടെ നാം കടന്നു പോകുമ്പോൾ ദൈവം നമ്മളെ സ്നേഹിക്കുന്നു എന്ന് പറയാണ്ട് കാണാം വളരെ വിഷമമാണ്. നാം ചോദിച്ചു പോകും, റിയലി ദൈവം എന്നെ സ്നേഹിക്കുന്നുണ്ട്? ഡസ് റിയലി ഗോഡ് ലവ് മീ? നമ്മൾ ചോദിച്ചു പോകും. അതാണ് ഈ ലോകം. എന്നാൽ ഇവിടെ പറയുന്നത് ദൈവം നമ്മെ എല്ലായ്പ്പോഴും സ്നേഹിക്കുന്നു എന്നാണ് ഇവിടെ അപ്പോസ്തലനായ പൗലോസ് നമ്മോട് പറയുന്നത്. പത്രോസിന്റെ പ്രസ്താവന ശ്രദ്ധിക്കുക, വാക്യം 35, ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്ന് നമ്മെ വേർപിരിക്കുന്നത് ആർ? ചോദിക്കുകയാണ്. ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്ന് നമ്മെ വേർപിരിക്കുന്നത്, എന്നിട്ട് ചോദിക്കുക, ലിസ്റ്റ് തരികയാണ്. കഷ്ടതയോ, സങ്കടമോ, ഉപദ്രവമോ, പട്ടിണിയോ, നഗ്നതയോ, ആപത്തോ, വാളോ? കം വാട്ട് മേ, what can separate you from the love of God? ദൈവം നമ്മളെ എപ്പോഴും സ്നേഹിക്കുന്നു. തുടർന്ന് പറയാണ്, പൗലോസ് കടന്നുപോയ സാഹചര്യങ്ങൾ കണ്ടില്ലേ, ആപത്ത്, എന്തൊക്കെയാണ് കടന്നുപോയത്? സങ്കഷ്ടതയോ, സങ്കടമോ, ഉപദ്രവമോ, പട്ടിണിയോ, നഗ്നതയോ, ആപത്തോ, വാളോ എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം പറയാണ്, ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നമ്മെ വേർപിരിക്കുന്നത് ആര്? ഇത് വലിയ വിരോധാഭാസമാണ് അല്ലേ? ഞാൻ ചോദിക്കട്ടെ പ്രിയപ്പെട്ടവരെ, എനിക്കും നിങ്ങൾക്കും ഇത്രമാത്രം കഷ്ടതയിലും പ്രയാസത്തിലും കൂടെ ഓരോ ദിവസം കടന്നു പോകുമ്പോൾ പൗലോസിനെ പോലെ നമുക്ക് പറയാൻ തക്കോളം കഴിയുമോ, ഞാൻ ദൈവത്തെ സ്നേഹിക്കും? ഇറ്റ് ഇസ് ഡിഫിക്കൽട്ട് അല്ലേ? വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. കാരണം നമ്മൾ പറയത്തില്ല, ഇഫ് യു നോ വാട്ട് ഐ എം ഗോയിങ് ത്രൂ യു വുഡ്ന്റ് ടോക്ക് ടു മീ ലൈക്ക് ദിസ്. ഞാൻ കടന്നു പോകുന്ന സാഹചര്യങ്ങളുടെ ആഴം മനസ്സിലാക്കുകയാണെങ്കിൽ, അതിനെ ഗൗരവം മനസ്സിലാക്കുകയാണെങ്കിൽ ദൈവം എന്നെ സ്നേഹിക്കുന്നതെന്ന് എനിക്ക് പറയാൻ തക്കണേ എങ്ങനെ കഴിയും? പക്ഷേ പൗലോസ് ഇവിടെ പറയുന്ന വിരോധാഭാസം നോക്കിക്കോണേ. പിന്നെയും പറയുന്നത്, ദൈവം എന്നെ കടത്തി വിടുന്ന സാഹചര്യങ്ങൾക്ക് ഒപ്പേ വൈഷമ്യം നിറഞ്ഞതാണ്, പക്ഷേ ദൈവസ്നേഹത്തിൽ നിന്ന് എന്നെ വേർതിരിപ്പിക്കാൻ ഇവയെ ഒന്നും ഞാൻ അനുവദിക്കുകയില്ല, ഒന്നും ഞാൻ അനുവദിക്കുകയില്ല. നമ്മുടെ ജീവിതത്തിൽ ഇതെല്ലാം കടന്നുവരും. പൗലോസ് ഒരു പ്രതികൂലത്തെയും അനുവദിച്ചിട്ടില്ല. ദൈവത്തിന്റെ സ്നേഹത്തിൽ നിന്നും അദ്ദേഹത്തെ പിരിച്ചു മാറ്റുവാൻ തക്കണം. ഐ നോ ഹി സേസ് ഐ എം ഷുവർ ഗോഡ് ലവ്സ് മീ. പിന്നെയും കഷ്ടതയുടെ, പിന്നെയും ഞെരുക്കങ്ങളുടെ, പിന്നെയും ഡിഫിക്കൽട്ട് ടൈമിന്റെ ഒരു ലിസ്റ്റ് താൻ പറയുന്നു. വാക്യം 38, റോമാലേഖന 38-39, ഈ റോമാലേഖനത്തിൽ തന്നെയാണെങ്കിൽ ഞാനിവിടെ വായിക്കുന്നത്, അതിങ്ങനെയാണ്, മരണത്തിനോ
നേരത്തെ പറഞ്ഞു, കൂടാതെ തന്റെ സ്നേഹം, ദൈവമായിട്ടുള്ള ആഴമായ സ്നേഹം. ദൈവം നമ്മൾ എന്നെ എപ്പോഴും സ്നേഹിക്കുന്നുള്ള, പിന്നെയും താൻ ഉറപ്പിച്ച് പറയാണ് ആ കഷ്ടങ്ങളുടെ ലിസ്റ്റ്. പിന്നെയും താൻ്റെ പറയുകയാണ് എന്നോട്, നിങ്ങളോട് എന്താണ്? അതൊക്കെ മരണത്തിനോ ജീവനോ ദൂതന്മാർക്കോ വാഴ്ചകൾക്കോ അധികാരങ്ങൾക്കോ ഇപ്പോഴുള്ളതിനോ വരുവാനുള്ളതിനോ ഉയരത്തിനോ ആഴത്തിനോ മറ്റു യാതൊരു സൃഷ്ടിക്കോ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിലുള്ള ദൈവസ്നേഹത്തിൽ നിന്ന് നമ്മെ തിരിക്കുവാൻ കഴിയില്ല. പ്രിയപ്പെട്ടവരെ, ദൈവം ആഗ്രഹിക്കുന്നതാണ് നാം കടന്നു പോകുന്ന പ്രതികൂല സാഹചര്യങ്ങളിൽ. പൗലോസിനെ എപ്പോഴും നമുക്ക് പറയാൻ തക്ക കഴിയണം, നമ്മുടെ ദൈവം ആരാണെന്നുള്ള ആഴമേറി ഉറപ്പ് നമ്മുടെ ഹൃദയത്തിൽ തരണം. ഞാൻ ദൈവത്തെ സ്നേഹിക്കും, നോ മാറ്റർ വാട്ട് ഐ എം ഗോയിങ് ത്രൂ, നോ മൈൻഡ് അബൌട്ട്, നോ മാറ്റർ വാട്ട് സർക്കംസ്റ്റാൻസസ് ഐ എം ഫേസിംഗ്, ബട്ട് ഐ വിൽ ലവ് God, because God loves me. ഇനി ഞാൻ ഉറച്ചിരിക്കുന്നു, കർത്താവായ യേശു ക്രിസ്തുവിലുള്ള ദൈവസ്നേഹത്തിൽ നിന്ന് നമ്മെ വേർതിരിപ്പാൻ കഴിയില്ല എന്ന് ഞാൻ ഉറച്ചിരിക്കുന്നത്. പൗലോസിനെ ആ ഒരു ഉറപ്പിൽ നിന്നും ആ കൺവിക്ഷനിൽ നിന്നും മാറ്റാൻ തന്നെ കഴിയില്ല. I said, I am confident that my God loves me, and that because he loves me, I love him. നമ്മൾ അഡ്വേഴ്സിറ്റീസ് കൂടെ പോകുമ്പോൾ, കഷ്ടതയിൽ കൂടെ കടന്നു പോകുമ്പോൾ, പ്രതീക്ഷിക്കാത്ത സാഹചര്യങ്ങളിൽ കൂടെ കടന്നു പോകുമ്പോൾ, അത് ഒരു കാര്യം വളരെ വ്യക്തമായിട്ട് നാം ഉറപ്പിച്ച് പറയണം, ദൈവനെ സ്നേഹിക്കുന്നു. പ്രിയപ്പെട്ടവരെ, എന്തുകൊണ്ടാണ്? കാരണം ദൈവത്തെ നമ്മുടെ സാഹചര്യങ്ങൾ നോക്കി വിലയിരുത്തുമെങ്കിൽ നാം വളരെ മടയന്മാരായിപ്പോ. കാര്യം നമ്മുടെ ജീവിതത്തിൽ സാഹചര്യങ്ങൾ നോക്കുമ്പോൾ സാഹചര്യങ്ങളെ തന്നെ വിലയിരുത്തുവാൻ തക്കണമെന്ന് കഴിയില്ല. നാം കാണുന്ന കാര്യങ്ങൾ മാത്രമേ നമുക്ക് നോക്കി വിചിന്തനം ചെയ്യാൻ തക്കണം കഴിയുന്നുള്ളൂ. എന്നാൽ സർവശക്തനായ ദൈവം, സകലതും കാണുന്ന ദൈവം, സകലതും അറിയുന്ന ദൈവം, അവൻ നമ്മുടെ ചുറ്റുപാടുകളെ എല്ലാം വിലയിരുത്തുമ്പോൾ അവൻ നമ്മൾ ഗുഡ്. ആ ഒരു അറിവ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ടത് ആവശ്യമാണ്. ഞാൻ ചില ഈ അടുത്ത സമയത്ത് രണ്ടോ മൂന്നോ വർഷമായി കാണുമായി, ഞാനിങ്ങനെ ന്യൂയോർക്കിൽ മാൻഹട്ടൻ എന്ന സ്ഥലത്ത് ലോകത്തിൽ അറിയപ്പെടുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു വ്യക്തിക്ക് ഒരു ഭയങ്കര സ്വീകരണ ചടങ്ങ് നടക്കുകയാണ്. വളരെ വലിയ സ്വീകരണം, വലിയ സമ്മേളനം നടന്നുകൊണ്ടിരിക്കുകയാണ്. വേദിയുടെ ഇടതുവശത്ത് ഒരു ചിത്രകാരൻ, നമുക്കറിയാം ചിത്രകാരന്മാരെ തങ്ങളുടെ ചിത്രരചനയിൽ കൂടെ പലപ്പോഴും നമ്മളെ അമ്പരിപ്പിക്കാറുണ്ട്. അവർക്ക് ക്രിയേറ്റ് വണ്ടേഴ്സ്, മാർവലസ് പെയിന്റിംഗ്. ഈ ചിത്രകാരൻ ഈ വലിയ പ്രോഗ്രാം നടന്നുകൊണ്ടിരിക്കുമ്പോൾ, സ്വീകരണ സമ്മേളനം നടന്നുകൊണ്ടിരിക്കുമ്പോൾ, വേദിയുടെ ഇടതുവശത്ത് മാറി നിന്ന് അദ്ദേഹം എന്തൊക്കെയോ വരച്ചുകൊണ്ടിരിക്കുന്ന ഒരു ബോർഡിൽ തൻ്റെ പെയിന്റിംഗ് ബ്രഷ് എടുത്തുകൊണ്ട് എന്തൊക്കെ വരച്ചുകൊണ്ടിരിക്കുന്നു. ഞാൻ അവിടെ ഇല്ലായിരുന്നു, പക്ഷെ ഞാൻ ടെലിവിഷനിൽ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഞാനും വളരെ ശ്രദ്ധിച്ചു. ഈ മനുഷ്യൻ എന്താണ് അവിടെ ചെയ്യുന്നത്? നമുക്ക് ഒരു പിടിയുമില്ല, ഒരു എത്തിപ്പിടിയുമില്ല, എന്തൊക്കെയോ വരച്ചുകൊണ്ടിരിക്കുന്നു. നമുക്ക് എനിക്കത് മനസ്സിലാക്കാൻ തന്നെ കഴിഞ്ഞില്ല. ആൾക്കാരൊക്കെ വളരെ ജിജ്ഞാസയോടുകൂടി, ജിജ്ഞാസയുടെ മുൾമനയിൽ ഏവരെ ഇരുത്തിക്കൊണ്ട് അദ്ദേഹത്തെ പ്രസംഗം മറ്റു കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ടെങ്കിൽ തന്നെയും അതുപോലെ തന്നെ ഈ മനുഷ്യൻ എന്ത് ചെയ്യുന്നു എന്നുള്ളത് വളരെ ശ്രദ്ധിച്ചുകൊണ്ടിരുന്നു. ഞാനും ശ്രദ്ധിച്ചുകൊണ്ടിരുന്നു ടെലിവിഷനിൽ കൂടെ. എനിക്കൊന്നും മനസ്സിലായില്ല. കുറെ നിമിഷങ്ങൾ കഴിഞ്ഞപ്പോൾ അദ്ദേഹം പെയിന്റിങ് നിർത്തി. ആർക്കൊന്നും മനസ്സിലാകുന്നില്ല, ഒന്നും മനസ്സിലാകുന്നില്ല, വരയുടെ അർത്ഥങ്ങളൊന്നും ആർക്കും മനസ്സിലാകുന്നില്ല. അത് കഴിഞ്ഞിട്ട് അദ്ദേഹം ആ പെയിന്റ് അപ്സൈഡ് ഡൗൺ ആയിട്ട് തിരിച്ചു വെച്ചു. ഇത് ചിത്രകാരന്മാർ അതിനെ പറയുന്നത് അപ്സൈഡ് ഡൗൺ പെയിന്റിങ്. നമുക്കൊന്നും മനസ്സിലാകത്തില്ല, ഒന്നും മനസ്സിലാകത്തില്ല. ആർക്കു വേണ്ടി ആ സമ്മേളനം അവിടെ സംഘടിപ്പിച്ചോ ആ പ്രധാന വ്യക്തിയുടെ ചിത്രമായിരുന്നു ആ ചിത്രകാരൻ അവിടെ വരച്ചുകൊണ്ടിരുന്നത്. പക്ഷെ ആ വര തീരുന്നത് വരെ നമ്മുടെ നേരിട്ട് നോക്കി കഴിഞ്ഞാൽ നമുക്കൊന്നും മനസ്സിലാകത്തില്ല, ഒന്നും മനസ്സിലാകത്തില്ല. നേരെ ആ പെയിന്റിങ് എടുത്ത് അപ്സൈഡ് ഡൗൺ ആയിട്ട് നോക്കിയപ്പോൾ അത് ഇന്ത്യയുടെ പ്രധാനമന്ത്രി മോദിജിയുടെ പടമായിരുന്നു. എല്ലാവരും കൈയടിച്ച്, എല്ലാവരും കൈയടിച്ച്. ഇവൻ മോദിജി തന്നെ വളരെ സർപ്രൈസ്ഡായി. അത് കണ്ടു കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിനും പിടികിട്ടി കാണത്തില്ല, ആർക്കും മനസ്സിലാകത്തില്ല. എല്ലാവരും കൈയടിച്ചു, എല്ലാവരും അവരെ വളരെയധികം അഭിനന്ദിച്ചു, കരഘോഷം കൊണ്ട് അദ്ദേഹത്തെ വീർപ്പ് മുട്ടിച്ചു. പ്രിയപ്പെട്ടവരെ, ഞാൻ എന്താണ് പറഞ്ഞു വരുന്നത്? ഞാനും നിങ്ങളും നമ്മുടെ കഠിന ശോധനയിൽ കൂടെ കടന്നു പോകുമ്പോൾ, പ്രയാസങ്ങളോട് കടന്നു പോകുമ്പോൾ, ആരോടും പങ്കുവെക്കുവാൻ കഴിയാത്ത ജീവിതത്തിൻ്റെ ദുഃഖ സാഹചര്യങ്ങളിൽ നെടുവീർപ്പെടുമ്പോൾ, വേദനകൾ കടിച്ചമർത്തി കൊണ്ടുപോകുമ്പോൾ, ഇതൊന്നും എനിക്ക് മനസ്സാകുന്നില്ല ദൈവമേ, വാട്ട്സ് ഹാപ്പനിങ്. ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന, നമ്മുടെ ഓരോ സാഹചര്യങ്ങളിൽ തീവ്രത കൂടുമ്പോൾ ദൈവം തൻ്റെ പെയിൻറ്റിങ് ബ്രഷ് എടുത്തിട്ട് ഓരോന്ന് വരച്ചുകൊണ്ടിരിക്കുകയാണ്, ഓരോന്ന് വരച്ചുകൊണ്ടിരിക്കുകയാണ്.
നമുക്കറിഞ്ഞുകൂടാ. പക്ഷേ ആ ദുർഘടപാടുകളെല്ലാം കഴിഞ്ഞു കഴിയുമ്പോൾ ദേഹം പുഞ്ചിരിച്ചുണ്ട്, അവൻ വരച്ച ചിത്രത്തിൻ്റെ മനോഹര രൂപം കാണുവാൻ തക്കുന്നു, അവൻ അപ്സൈഡ് ഡൗൺ അത് കിട്ടി. അന്നേരമായിരിക്കും മനസ്സിലാക്കുന്നത് ദൈവത്തിൻ്റെ സ്നേഹം എത്ര വലുത്. ദൈവം എപ്പോഴും എന്നെ സ്നേഹിച്ചുകൊണ്ടിരുന്നല്ലോ, ഞാൻ ദൈവത്തെ തെറ്റിദ്ധരിച്ചല്ലോ. അപ്സൈഡ് ഡൗൺ പെയിൻറ്റിങ്, നമ്മുടെ ജീവിതത്തിൽ ദൈവം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ശാന്തമായി ദൈവം നമ്മുടെ സാഹചര്യങ്ങളെ വിലയിരുത്തി ദൈവത്തിൻ്റെ സ്നേഹത്തെ അളക്കുവാൻ തക്കണം ശ്രമിക്കാതെ. ദൈവം നമ്മളെ എപ്പോഴും സ്നേഹിക്കുന്നു. യിർമ്യാ പ്രവചനം 31:3 നാം ഇങ്ങനെ കാണുന്നു, യഹോവ ദൂരത്തു നിന്നും എനിക്ക് പ്രത്യക്ഷമായി അരുളി ചെയ്തത്, നിത്യ സ്നേഹം കൊണ്ട് ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ആ നിത്യ എവർലാസ്റ്റിംഗ് ലവ്, നിത്യ സ്നേഹം, അതുകൊണ്ട് എനിക്ക് നിങ്ങൾക്ക് ആ നിത്യ സ്നേഹം ദൈവത്തിൽ തിരികെ കൊടുക്കാൻ പറ്റും. പറ്റണം. ദൈവം നമ്മെ എല്ലായ്പ്പോഴും സ്നേഹിക്കുന്നു. ഒരുറപ്പുമില്ലാത്ത മാറിക്കൊണ്ടിരിക്കുന്ന ലോക സാഹചര്യങ്ങൾ ദൈവത്തിൻ്റെ വചനത്തിൻ്റെ 4-ാമത്തെ ഉറപ്പാണ്. ഉറപ്പുള്ള കാര്യങ്ങളാണ് നാം വായിച്ചായിരുന്നു. ദൈവം നമ്മളെ എല്ലാ കാലത്തും സ്നേഹിക്കുന്നു. ഏറ്റവും ഒടുവില്ല ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവെക്കാൻ തക്കണം ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ. ഒരുറപ്പുമില്ലാത്ത ലോകത്തിൽ ഉറപ്പേറിയ 5-ാമത്തെ കാര്യം പ്രിയപ്പെട്ടവരെ ശ്രോതാക്കളെ, അതിതാണ് നാം ജയം, പൂർണ്ണ ജയം പ്രാപിക്കുവാൻ. അത് 37-ാമത്തെ വാക്യം. നാമോ നമ്മെ സ്നേഹിച്ചവൻ മുഖാന്തരം ഇതിലൊക്കെയും പൂർണ്ണ ജയം പ്രാപിക്കും. 5-ാമത്തെ പോയിന്റ് ഇതാണ്, നാം പൂർണ്ണ ജയം പ്രാപിക്കും. നാം പൂർണ്ണ ജയം പ്രാപിക്കും. പക്ഷേ ഇത് വിശ്വസിക്കാൻ പ്രയാസമായി തീരല്ലേ? ഇറ്റ്സ് ഡിഫിക്കൽട്ട് ഫോർ യു ആൻഡ് മീ. ഇത്രയും ലിസ്റ്റിന്റെ കഷ്ടതയുടെ, പ്രയാസത്തിന്റെ, ഞെരുക്കത്തിന്റെ ഒക്കെ സാഹചര്യങ്ങൾ പറഞ്ഞിട്ട് ഇതെങ്ങനെ ദൈവം നമുക്ക് പൂർണ്ണ ജയം? ഇവിടെ അപ്പോസ്തലൻ നമുക്ക് സംശയത്തിന് ലെവലേശമില്ലാതെ വളരെ വ്യക്തമായി പറയുന്നൊരു കാര്യമാണ്. നാമോ, വാക്യം 37, നമ്മെ സ്നേഹിച്ചവൻ മുഖാന്തരം ഇതിലൊക്കെയും പൂർണ്ണ ജയം പ്രാപിക്കുന്നു. പറയുന്നത് വി വുഡ് ബി മോർ ദാൻ കോൺക്വറേഴ്സ്, വി വിൽ കം ഔട്ട് വിക്ടോറിയസ്ലി, ഫുള്ളി ആൻഡ് വിക്ടോറിയസ്ലി വിൽ കം ഔട്ട്. നാം ഇതിലൊക്കെയും പൂർണ്ണ ജയം പ്രാപിക്കും. ചോദ്യം ഇതാണ്, ഏതിലൊക്കെയും നാം ഇത് ജയം പ്രാപിക്കാൻ തക്കെ കഴിയും? നാം നേരത്തെ ചിന്തിച്ച വിഷയങ്ങൾ എന്തൊക്കെയാണ്? കഷ്ടത, അപ്പോസ്തലൻ്റെ അതേ ലിസ്റ്റ് എടുക്കുകയാണെങ്കിൽ നമ്മുടെ ജീവിതം അത് തന്നെയാണ്. പൗലോസിന്റെ ജീവിതം അതാണെങ്കിൽ പ്രിയപ്പെട്ടവരെ, എന്റെയും നിങ്ങളുടെയും ജീവിതം മറ്റൊന്നല്ല, വിഭിന്നമല്ല. ഈ സാഹചര്യത്തിൽ കൂടെ നാം കടന്നു പോകുന്നു. അതേപോലെ കഷ്ടത, സങ്കടം, ഉപദ്രവം, പട്ടിണി, നഗ്നത, ആപത്ത്, അതന്നെയല്ല മറ്റൊരു കാര്യം താൻ പറയുന്നു. അത് വളരെ ചിന്തനീയമാണ്. 36-ാമത്തെ വാക്യം ഇതാണ്, നിന്റെ നിമിത്തം ഞങ്ങളെ ഇടപെടാതെ കൊല്ലുന്നു. അതൊരു പ്രവചനമാണ്, നമുക്കറിയാം. ഉദ്ധരണിയാണ്, സങ്കീർത്തനം 44:22 വാക്യമാണ് അവിടെ ഉദ്ധരണിയായിട്ട് അവിടെ കാണുന്നത്. അതിതാണ് ഞാൻ പറയുന്നത്, 36-ാം വാക്യം, നിന്റെ നിമിത്തം ഞങ്ങളെ ഇടപെടാതെ കൊല്ലുന്നു, അറക്കുവാനുള്ള ആടുകളെ പോലെ ഞങ്ങളെ എണ്ണുന്നു. ഇതിന്റെ അർത്ഥം എന്താണ്? താൻ പറയുന്നത് ഇതാണ്, ഞാൻ നേരത്തെ നിങ്ങളുടെ മുമ്പാകെ വായിച്ചു കേൾപ്പിച്ചു. അദ്ദേഹം പറയാണ്, പൗലോസ് ഇന്ന് നമ്മളോട് സംസാരിക്കുകയാണെങ്കിൽ അദ്ദേഹം ഇങ്ങനെ പറയും, പ്രിയ സഹോദര സഹോദരി, എന്നെ ഞാൻ കടന്നുപോയ കഷ്ടതയുടെ പ്രയാസങ്ങൾ നീണ്ട 2 ലിസ്റ്റ് നിങ്ങളുടെ മുമ്പാകെ വച്ചല്ലോ. ആ കഷ്ടതകളെല്ലാം വന്നു കഴിഞ്ഞാലും അതിൽ കൂടെ കടന്നു പോകുന്നതിനപ്പുറമായിട്ട് ഞങ്ങൾ രക്തസാക്ഷികളാകേണ്ടി വന്നു കഴിഞ്ഞാലും അദ്ദേഹം പറയാണ്, അതാണ് പറയുന്നത്, നിന്റെ നിമിത്തം ഞങ്ങളെ ഇടപെടാതെ കൊല്ലുന്ന, അറക്കുവാനുള്ള ആടുകളെ പോലെ ഞങ്ങളെ എണ്ണെന്ന് പറഞ്ഞാൽ എന്റെ ജീവിതം, പൗലോസ് പറയാം, എന്റെ ജീവിതം തന്നെ ദൈവത്തിന് വേണ്ടി അതെ മരിക്കാൻ തക്കാണ് വിട്ടു കൊടുക്കുകയാണ്. ഞാൻ എന്റെ ജീവിതം തന്നെ മരിച്ചൊരു രക്തസാക്ഷി ആകേണ്ടി വന്നു കഴിഞ്ഞാൽ തന്നെയും അദ്ദേഹം പറയാണ്, ഞങ്ങൾ പൂർണ്ണ ജയം പ്രാപിക്കുന്നത്. വളരെ ഡിഫിക്കൽട്ടാണ്, ഇതൊരു വലിയ വിരോധാഭാസമാണ്. ഇങ്ങനെയൊക്കെയുള്ള കഷ്ട ഇതിൽ കടന്നു പോകുമ്പോൾ തങ്ങളുടെ ജീവൻ തന്നെ വെച്ചു കൊടുത്ത് രക്തസാക്ഷിയായി മരണം സംഭവിച്ചു കഴിഞ്ഞാൽ ജീവൻ പോയാലും അതിൽ പൂർണ്ണമായ ജയം പ്രാപിക്കും എന്നിങ്ങനെ പറയാൻ തക്കണം നമുക്ക് കഴിയും. അത് വളരെ ആഴമേറിയ ഒരു വിഷയമാണ്. അതിൽ ഉത്തരം നമ്മളെ വായിച്ച റോമാലേഖനത്തിന്റെ 28-ാം വാക്യത്തെ അത് കാണുന്നു. അതിങ്ങനെയാണ്, ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് സകലതും നന്മയ്ക്കായി കൂടി. ഐ വോണ്ട് റീഡ് ദാറ്റ് അഗൈൻ. ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് സകലതും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു. നമുക്ക് ചോദിക്കാം, പൗലോസേ
എക്സ്പ്ലെയിൻ ടു മീ, എക്സ്പ്ലെയിൻ, എന്ന് വിശദീകരിച്ചാണ്. ഞാനിതൊന്നും മനസ്സിലാകുന്നില്ല. ഈ കഷ്ടതയുടെ ലിസ്റ്റെല്ലാം തന്നിട്ട് പിന്നെ നീ പറയാണ് എങ്ങനെയാണ് എനിക്ക് ദൈവത്തെ സ്നേഹിക്കാൻ തക്കണം കഴിയും. നീ പറയാണ് ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് തന്നെ പ്രധാനം വിളിക്കപ്പെട്ടു. ഈ അതൊക്കെ ശരിയായിരിക്കും, പക്ഷെ എനിക്കങ്ങോട്ട് വിശ്വസിക്കാൻ കഴിയുന്നില്ല. ഒരല്പം കൂടെ വിശദീകരിച്ചു തരാമോ, അല്പം കൂടെ വിശദീകരിച്ചു തരാമോ, ഇതൊക്കെ എങ്ങനെയാണ് നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നത്? അതുകൊണ്ട് പൗലോസ് പറയാം, പൗലോസ് പറയാം പറയാം പറയാം, വെയിറ്റ് ചെയ്ത് കേൾക്കുക. 29-ാമത്തെ വാക്യം തുടർന്ന് റോമാലേഖനം 8:21, പൗലോസ് വളരെ സംശയം വേണ്ട പ്രിയപ്പെട്ടവര്, എനിക്ക് നിങ്ങൾക്കും ഇന്ന് യാതൊരു സംശയം വേണ്ട. നാം എങ്ങനെ ഈ സാഹചര്യത്തിൽ പൂർണ്ണ ജയം പ്രാപിക്കുന്നുള്ളത് എടുത്ത് വളരെ വ്യക്തമായി പറയാണ്. ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് നന്മയപ്രായം വിളിക്കപ്പെടുന്നവർക്ക് സകലതും നന്മയ്ക്കായി കൂടി യാതിരിക്കുന്നു പറയുന്നത് നിങ്ങൾക്ക് അത് മനസ്സിലാകുന്നില്ലെങ്കിൽ പിന്നെ ഞാൻ വിശദീകരിച്ച് തരാം. വേഴ്സ് 29-ാമത്തെ വാക്യം പറയാണ്, അവൻ മുന്നറിഞ്ഞവരെ തന്റെ പുത്രൻ അനേകം സഹോദരന്മാരിൽ ആദ്യജാതനാകേണ്ടതിന് അവന്റെ സ്വരൂപത്തോട് അനുരൂപരാകുവാൻ മുൻ നിയമിച്ചിരിക്കുന്നു. പ്രിയപ്പെട്ടവർ, ഇവിടെ പറയുന്ന അത് ഉള്ളിന്റെ ഉള്ളിൽ വലിയ ഭയങ്കര വെളിപ്പാടാണ് പൗലോസിനെ ലഭിച്ചിരിക്കുന്നത്. ഈ പോകുന്നതൊക്കെ ഞാൻ പറഞ്ഞല്ലോ, ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് നിർണയപ്രകാരം വിളിക്കപ്പെട്ട സകല നന്മയ്ക്കായി കൂടി ആദരിക്കുന്നു. അതിന്റെ കുറച്ചുകൂടെ ആഴമായ വിശദീകരണം വ്യാപ്തിയിലേക്ക് കടന്നു പോവുകയാണെങ്കിൽ 22-ാം വാക്യം ഞങ്ങളുടെ വായിച്ചല്ലോ, അവൻ മുന്നറിഞ്ഞവരെ തന്റെ പുത്രൻ അനേക സഹോദരന്മാരിൽ ആദ്യജാതനാകേണ്ടതിന് അവന്റെ സ്വരൂപത്തോട് അനുരൂപരാകുവാൻ മുൻ നിയമിച്ചിരിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, എന്നെയും നിങ്ങളെയും ദൈവം വിളിച്ച് മുന്നേമിച്ചിരിക്കുക. എന്താണ് നമ്മുടെ ഈ ലോക ജീവിതത്തിൽ കടന്നു പോകുമ്പോൾ, നമ്മൾ ഈ ലോകത്തിൽ നാം ആയിരിക്കുമ്പോൾ ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്ന ഏറ്റവും വലിയ നേട്ടം എന്തായിരിക്കും ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ ദൈവത്തിന്റെ സ്വന്തം പുത്രനായ യേശു ക്രിസ്തുവിന്റെ രൂപത്തോട് അനുരൂപരായിത്തീരണം. അതുകൊണ്ട് എന്താണ് ഒരു കഷ്ടത വരുമ്പോൾ, ഞെരുക്കൾ വരുമ്പോൾ, പ്രയാസങ്ങൾ വരുമ്പോൾ നമ്മൾ ബേജാറാകേണ്ട ആവശ്യമില്ല. അവൻ നമ്മളെ ചെത്തുകയാണ്, അവൻ നമ്മളെ ഒടിച്ചുകളയാണ്, അല്ലാതെ അവനെ നമ്മളെ മിനുക്കിയെടുക്കുകയാണ്. ആവശ്യമില്ലാത്ത നമ്മുടെ ജീവിതത്തിലുള്ളതെല്ലാം ചെത്തി വെടിപ്പാക്കി 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 ആത്യന്തികമായി അവൻ കാണാൻ ആഗ്രഹിക്കുന്ന രൂപം തൻ്റെ സ്വന്തം പുത്രനെ കാണുന്നത് പോലെയുള്ള രൂപാന്തരം, ട്രാൻസ്ഫോർമേഷൻ, രൂപാന്തരം നമ്മുടെ ജീവിതത്തിനോടാണ്. തൻ്റെ സ്വന്തം പുത്രനോട് അനുരൂപരാകുവാൻ തക്കണമാണ് ദൈവത്തെ കുറിച്ച് ആദ്യം. അങ്ങനെയാണ് നാം തികഞ്ഞ പൂർണ്ണ ജയം പ്രാപിക്കുന്നത്, നമ്മളെ പൂർണ്ണ ജയം പ്രാപിക്കുന്നത്. അത് ഒരുപക്ഷേ ഇന്ന് രാത്രിയായിരിക്കാം, അല്ലെ കർത്താവ് വരുന്ന സമയത്തായിരിക്കാം. അപൂർണത പ്രാപിച്ച് അവനോടുകൂടെ നിത്യമായി നിത്യമായി യുഗായുഗമായി വാഴുന്ന, കണ്ണുനീരില്ലാത്ത, പ്രശ്നങ്ങളില്ലാത്ത, വേദനയില്ലാത്ത, നെടുവറുപ്പില്ലാത്ത ആ രാജ്യത്തിൽ നമ്മുടെ പ്രിയ കർത്താവിനോട് വാഴുവാൻ ഗുണമാണ് നാം കടന്നു പോകുന്ന ഈ സാഹചര്യങ്ങളെല്ലാം നമുക്ക് അനുകൂലമായി വ്യാപരിക്കുന്നു എന്ത് വളരെ വ്യക്തമായിട്ട് നാം ഇവിടെ വായിച്ചു. പൗലോസിന്റെ ആ ഉറപ്പ് കടന്നു പോകുന്ന സാഹചര്യങ്ങൾ എന്നെയും നിങ്ങളെയും നോക്കി ദൈവത്തിൻ്റെ ആത്മാവിൽ സംസാരിക്കുന്നത്, ഞാൻ നിങ്ങളെ കടത്തു വിടുന്ന ദൈവം നിങ്ങളെ കടത്തു വിടുന്ന സാഹചര്യങ്ങളെല്ലാം ആത്യന്തികമായിട്ട് നാം പൂർണ്ണ ജയം പ്രാപിച്ച് ദൈവപുത്രന്റെ സ്വരൂപത്തോട് അനുരൂപരായി തീർന്ന് എന്ന നിയമമായി അവനോടുകൂടി ആയിരിപ്പാൻ ദൈവം നമ്മൾ ആഗ്രഹിക്കുകയാണ്. ഉറപ്പില്ലാത്ത ഈ ലോകത്തെ ഉറപ്പേറിയ 5 കാര്യങ്ങൾ പ്രിയപ്പെട്ടവരെ ഞാൻ നിങ്ങളോട് സംസാരിക്കുകയുണ്ടായി. ഇതേതാണ്ട് 2000 വർഷങ്ങൾക്ക് മുമ്പ് ദൈവത്തിന്റെ വചനത്തിൽ നമുക്ക് തന്നിരിക്കുന്ന ഉറപ്പാണ്. ഇതിന് യാതൊരു മാറ്റവുമില്ല. സർവശക്തനായ ദൈവം സാഹചര്യങ്ങൾ മാറി വരുമ്പോൾ യഥാവാനായി നിലകൊള്ളുന്ന ദൈവത്തിന്റെ വചനം, ഈ ഉറപ്പ് എത്ര കാലം പേരും മുന്നോട്ട് പോകും, അതിന് യാതൊരു മാറ്റവുമില്ല. 5 ഉറപ്പേറിയ കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഈ ഉറപ്പേറിയ കാര്യങ്ങൾ നാം അതിനെ ആശ്ലേഷിക്കുകയും ഏറ്റെടുക്കുകയും ചെയ്ത് ജീവിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നാം സന്തോഷമായിരിക്കും. 1, ദൈവം നമുക്ക് അനുകൂലം. 2, ദൈവം നമ്മുടെ എല്ലാ ആവശ്യങ്ങളും നൽകിത്തരും. നമ്മെ നീതീകരിക്കുന്ന ദൈവം. 4, ദൈവം നമ്മെ എല്ലായ്പ്പോഴും സ്നേഹിക്കുന്നു. 5, കൂടുതലായി ഞാൻ പറഞ്ഞല്ലോ, നാം പൂർണ്ണ ജയം പ്രാപിക്കുന്നു. ഈ വചന കഴിവുകാർ ദൈവം നമ്മളെ സഹായിക്കുമാറാകട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ സ്നേഹമേറിയ ദൈവമേ, സ്വർഗീയ പിതാവേ, ഈ മനോഹര രാത്രി സമയത്തിനായി ഞങ്ങൾ അങ്ങ് വാഴ്ത്തുന്നു. സാഹചര്യങ്ങളെല്ലാം മാറിപ്പോകുന്നു. ഞങ്ങളുടെ ദൈവമോ യഥാവാനായി ഞങ്ങളുടെ മധ്യത്തിൽ നിലകൊള്ളുന്നു. ഉറപ്പില്ലാത്ത ലോകത്ത് ഉറപ്പേറിയ 5 കാര്യങ്ങൾ എന്റെ രാത്രി ദൈവത്തിന്റെ ആത്മാവിനോട് ഹൃദ്യമായി സംസാരിച്ച തോർത്ത സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളെ ഇന്ന് ചിന്തിച്ച, ഞങ്ങൾ കേട്ട ഈ ചിന്തകൾ ഞങ്ങളുടെ ആത്മാവിൽ അത് ഉൾക്കൊള്ളുവാൻ, അത് ഏറ്റെടുക്കുവാൻ തക്കണം. വരുന്ന ജീവിതത്തിൽ ഏറ്റെടുത്തുകൊണ്ട് പൗലോസിനെ പോലെ ഉറപ്പുള്ളവരായി ദൈവസന്നിധി ജീവിപ്പാൻ തക്കണം. അന്തിമമായി
തൻ്റെ ദൈവപുത്രൻ്റെ സ്വരൂപത്തോടെ അനുരൂപരായിത്തീർന്ന് കർത്താവുമായിട്ടുള്ള നിത്യവാസം ജീവൻ്റെ കൊണ്ട് നിങ്ങളെ വിളിച്ചു തോർത്ത് ഞങ്ങളങ്ങ് വാഴ്ത്താവേ. ജീവിതധാരങ്ങളിൽ നാളെക്കുറിച്ച് അല്ലെങ്കിൽ ഇന്നത്തെക്കുറിച്ചുള്ള ഭയവും നാളത്തെക്കുറിച്ചുള്ള ചിന്താകുലകളും ആയി ആരെങ്കിലും എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ ഈ ദൈവിക വാക്തത്വങ്ങൾ അവിടെ ഹൃദയത്തിലേക്ക് അവിടുത്തെ പ്രതിപ്പിച്ചു കൊടുക്കുമാറാകണമേ. അത് ഏറ്റെടുക്കുവാൻ, അത് വിശ്വസിപ്പാൻ ധൈര്യത്തോടെ മുന്നോട്ട് പോകുക. ദൈവസാന്നിധ്യത്താൽ അവരെ സഹായിക്കണം. എന്നിട്ട് കൃപ ഉരച്ചിട്ടുണ്ട് ഞങ്ങളെ കേൾപ്പിച്ച അനുഗ്രഹിക്കപ്പെട്ട ദൈവവചനത്തിനായ സ്തോത്രം. തിന്നാമത്തെ ഞങ്ങൾ വാഴ്ത്തുന്ന എല്ലാ ഉപകാരങ്ങൾക്കായി ഞങ്ങൾ നിന്നെ വാഴ്ത്തുന്നു. യേശുവിൻ്റെ വിളിയേറിയ നാമത്തിൽ തന്നെ ആമേൻ. നമ്മുടെ പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും ആശ്വസിപ്പിക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ സമ്മത സഹവാസം കൂട്ടായ്മയും നാം എല്ലാവരോടും കൂടെ ഇപ്പോഴും എപ്പോഴും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ.